CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എകെജി സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായി. മുക്കത്ത് CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. എകെജി സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് മുക്കത്ത് CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കാളികളായി. മുക്കൻ ടൗൺ ചുറ്റിയ പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സംസ്ഥാന ഭരണത്തെ കലാപത്തിലൂടെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് CPIM പ്രവർത്തകർ ആരോപിച്ചു. ഇതിനായി UDFഉം ജമാഅത്തെ ഇസ്ലാമിയും RSSഉം STPIയും ഒറ്റക്കെട്ടാണെന്നും CPIM ആരോപിക്കുന്നു. പ്രകടനത്തിന് ശേഷം ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം CPIM ഏരിയ സെക്രട്ടറി VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയായി മരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നിട്ടില്ല. ഇവിടെ നമ്മൾ വീണ്ടും രണ്ടാമതും പിണറായി ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്നു. ഇനി അധികാരമില്ലാതെ രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന UDF ആണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് ശ്രമിക്കുന്നത്. ആ കലാപങ്ങൾക്ക് പിന്തുണയായി RSSഉം ജമാഅത്തെ ഇസ്ലാമിയും SDPI ഉൾപ്പെടെയുള്ള സംഘടനകളും നാട്ടിൽ കലാപം സൃഷ്ടിച്ച് നമ്മളെ കൊണ്ട് തിരിച്ചടിപ്പിച്ച് വീണ്ടും കലാപം സൃഷ്ടിച്ച് ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ കഴിയുമോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. KTVനു അധ്യക്ഷനായി KT ശ്രീധരൻ, ജോണി എടശ്ശേരി, CA പ്രദീപ് കുമാർ, ദീപു പ്രേംനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.